हाई फ्रेंड्स वेलकम टू शिमीस टेस्ट बर्ड्स इन या वन वैंजो के रेसीपी वैंजो के वानिल के चॉक्लेट के लेयर वोड़े डेकोरेट अब अब कह टेस्ट नमुकमी कौलो चॉक्लेट टेस्ट वानिल टेस्ट कटो അങ്ങനെ തയ്യാറാക്കുന്നതാണ് എന്നിട്ട് നമ്മൾ അത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ ചോക്ലേറ്റ് ഗനേഷ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന്റെ മുന്നേ നമുക്ക് ആദ്യം അതിന്റെ മോൾഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേക്ക് ഒഴിച്ചു വെക്കാനുള്ള മോൾഡ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 6 ഇഞ്ചിന്റെ ഒരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി തൂവി എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ വാട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് പകരം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം മിൽക്ക് പൗഡർ ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിൽക്ക് പൗഡർ കൂടി ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഒരാഴ്ച അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പൊടിച്ച് പഞ്ചസാര ചേർക്കുന്നെങ്കിൽ ഒരു കപ്പ് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ അര കപ്പിൻ്റെ സ്ഥാനത്ത് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരേനെ ചേർക്കാട്ടോ ഞാൻ വീട്ടിൽ യൂസ് ചെയ്യാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അര കപ്പേ ചേർക്കാറുള്ളൂ അതിന് ഒരു മീഡിയം മധുരം ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നിച്ച് ചേർക്കാതെ ബാച്ച് ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ മുട്ടപ്പം ഇവിടെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രൂപത്തിൽ വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള മൈദാക്കൂട്ടുണ്ടല്ലോ അത് രണ്ടോ മൂന്നോ ബാച്ചായിട്ട് കുറേശ്ശെ ചേർത്ത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം മുട്ട പത താഴ്ന്നു പോവാത്ത രീതിയിൽ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എല്ലാ മൈദ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലും ഓയിലും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് പാലും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവ ഈ ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മൈദ കൂട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിരിച്ച് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് വീണ്ടും പതുക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം മുട്ടപ്പത അടങ്ങാത്ത രീതിയിൽ നമുക്കിത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കിത് പകുതിയാക്കിയിട്ട് പകുതിയിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് അതൊരു ചോക്ലേറ്റ് കേക്കായിട്ട് ബേക്ക് ചെയ്യുക ബാക്കി പകുതി വാനില കേക്കായിട്ടും ബേക്ക് ചെയ്യുക പക്ഷേ ഞാനിവിടെ 2 കേക്ക് സെപ്പറേറ്റാണ് ചെയ്യുന്നത് ചോക്ലേറ്റ് കേക്ക് വേറെ ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് കാരണം എനിക്ക് ഇത് രണ്ടും ഫുള്ള് കേക്ക് വേണ്ട പക്ഷേ ബാക്കി ലെയറ് ചോക്ലേറ്റ് കേക്ക് വാനില കേക്കിൻ്റെ ഓരോ ലെയർ എനിക്ക് വേറൊരു ആവശ്യത്തിന് വേണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കേക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഈ കേക്ക് ബാറ്റർ നമുക്ക് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം ഞാൻ 5 മിനിറ്റ് മുന്നേ ഈ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച പാത്രം ആദ്യം ഒന്ന് മൂടി വെക്കണം എന്നിട്ട് സെപ്പറേറ്റ് ആ വലിയ പാത്രം രണ്ടാമതും മൂടി വെക്കണം എങ്കിലേ കേക്കിൻ്റെ മുൾ ഭാഗം ഒരു ഒട്ടൽ ഉണ്ടാവും ബേക്ക് ചെയ്ത് വന്നാൽ അത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ നോക്കാം ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ ബേക്കായിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ 40 മിനിറ്റിൻ്റെ ഉള്ളിലാവും ചിലപ്പോൾ 50 മിനിറ്റ് എടുക്കും അതൊക്കെ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് ഉണ്ടാവാറ് അപ്പോൾ ഞാനിവിടെ 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് നന്നായി ബേക്ക് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ മൂടി വെക്കുന്നതുകൊണ്ട് കണ്ടോ മുകൾ ഭാഗം ബ്രൗൺ കളറായിട്ടുണ്ട് ആ മൂടിൻ്റെ ചൂടുകൊണ്ട് മുകൾ ഭാഗം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്
നമുക്കിത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റിയേക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റിയേക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി മൈദ ചേർത്തിട്ട് ഇതൊരു 1/4 കപ്പ് ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചിട്ട് നന്നായി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 3 മുട്ട എടുത്തിട്ട് അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും കൂടി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ 2-3 ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഫ്ലഫി രൂപത്തിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ രൂപത്തിലാണ് നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്, ഒരു സോഫ്റ്റ് പീക്ക് രൂപത്തിൽ. ഇനി നമുക്ക് എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എഗ് വൈറ്റിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇടഞ്ഞു വെച്ചിട്ടുള്ള മൈദ കൊക്കോ കൂട്ടുണ്ടല്ലോ, അത് 2-3 ബാച്ചായിട്ട് ഒരു അരിപ്പല്ലിയുടെ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എനിക്ക് എപ്പോഴും സ്പാറ്റുല കൊണ്ട് ഫോൾഡ് ചെയ്യുന്നതിനേക്കാട്ടിലും ഇഷ്ടം വിസ്കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അതാകുമ്പോൾ വേഗം മൈദ കൂട്ടൊക്കെ വേഗം ഇതിൽ കട്ട കെട്ടാതെ പെട്ടെന്ന് യോജിച്ച് കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും വിസ്കാണ് യൂസ് ചെയ്യാറ്. പക്ഷേ സൈഡ് വൃത്തിയാണെങ്കിൽ സ്പാറ്റുല തന്നെ വേണം. ഇനി നമുക്ക് പാലും ഓയിലും കൂടി രണ്ടും കൂടി ചേർത്തിട്ട് 1/4 കപ്പാക്കിയിട്ട് അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എഗ് യോക്ക് എടുത്തിട്ടുള്ള ബൗളിലേക്ക് തന്നെ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മുട്ട മൈദ കൂട്ടുണ്ടല്ലോ കേക്ക് ബാറ്റർ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് തിരിച്ച് കേക്ക് ബാറ്ററിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ പത അടങ്ങാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഓയിലും തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് പ്രീഹീറ്റ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും സ്റ്റോവിലേക്കാട്ടിലും ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ബേക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തുറന്നു നോക്കാം വെന്ത് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഞാനിതിങ്ങനെ ഇതിൽ ഇറക്കി വെച്ചിട്ട് ആദ്യം കേക്ക് ബാറ്റർ ഒഴിച്ച പാത്രം മൂടിയിട്ട് പിന്നെ മറ്റേ പാത്രം നമ്മൾ ഇറക്കി വെക്കുന്ന വലിയ പാത്രം മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ കേക്ക് ആയതുകൊണ്ട് 25 മിനിറ്റ് കൊണ്ട് കൂളായിട്ട് വേവും. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ഈ കേക്കുകൾ കട്ട് ചെയ്ത് തുടങ്ങാം. അതിന് ഞാനിവിടെ വാനില കേക്ക് 3 ലെയറായിട്ടും ചോക്ലേറ്റ് കേക്ക് 2 ലെയറായിട്ടുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ ഇവിടെ വാനില കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ എല്ലായിടത്തും ഒരേ കനത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഞാൻ പിന്നെ വെച്ച് കൊടുക്കുന്നത് 2nd ലെയർ ചോക്ലേറ്റ് കേക്കാണ്. അത് വീണ്ടും ഇതുപോലെ ഷുഗർ സിറപ്പ് ആയിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് വാനില കേക്കാണ്. ഇങ്ങനെ നിങ്ങൾക്ക് 4 ലെയറായിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 3 ലെയറായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇനി വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ചെയ്തതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ചോക്ലേറ്റ് കേക്ക് വെക്കാവുന്നതാണ്. പക്ഷേ ഞാനത് വെക്കുന്നില്ല, 3 ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഈ കേക്ക് മുഴുവൻ നമുക്ക് വളരെ തിൻ ലെയറിൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ക്രംസ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അടർന്ന് വന്നിട്ടുള്ള കേക്കിൻ്റെ പീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വളരെ തിന്നായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രംസ് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2nd ലെയർ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു നോസിൽ ഇട്ടിട്ട് അതിൽ കൂടെയാണ് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് വളരെ സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കാർഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വളരെ സ്മൂത്താക്കി എടുക്കുന്നത്.
ഞാനിവിടെ വിപ്പിംഗ് ക്രീം സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗനാഷ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് ചോക്ലേറ്റ് അല്ല. വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി കളർ കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് ഇത് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മെൽറ്റ് ചെയ്ത് നന്നായി തണുത്തിട്ടുള്ളതാണിത്. ഇങ്ങനെ തണുത്തതിന് ശേഷം നമുക്കിത് കേക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് സെൻട്രൽ നിന്ന് തുടങ്ങി ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ സ്പാറ്റുള കൊണ്ടോ വല നൈഫ് കൊണ്ടോ ഒന്ന് പരത്താൻ ശ്രമിക്കേണ്ട. ഡൈനിങ് ടേബിൾ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആവും. ഇതിങ്ങനെ ഫുള്ളായിട്ട് ഒഴുകി പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമൊന്നും ചേർക്കാതെ മെൽറ്റ് ചെയ്തത് വെറുതെ ഡബിൾ ബോയിലിൽ അതും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഇതുപോലെ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ പല എടുത്തായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒഴുകി പോകുന്നതിൻ്റെ കൂടെ തന്നെ ഇതും താഴോട്ട് ഒഴുകിയിട്ട് ഒരു ഡിസൈനായിട്ട് വന്നോളൂ. അങ്ങനെ ഒഴുകുന്ന നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയതിനു ശേഷം നമുക്ക് ഈ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് വേണം ഈ കേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാൻ, ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് റീയൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അടിഭാഗമാണെങ്കിൽ വിപ്പിംഗ് ക്രീമേറ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാഞ്ചോ കേക്ക്, നല്ല ടേസ്റ്റുള്ള വാഞ്ചോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മുടെ വാഞ്ചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻസുകൾ, നിങ്ങളെ കമൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഞാൻ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ബൈ.